രണ്ട് ദിവസം പ്രായമായ മന്ത്രിസഭയ്ക്ക് മുട്ടൻ പണി ഇക്കുറി പണിപാള് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പണിപാളാൻ പോകുന്നത് ഇതുവരെയുള്ള അങ്ങയുടെ കളിക്കെല്ലാം കേരളം ഒപ്പം നിന്നതാണ് എന്നാൽ ഇത്തവണത്തെ കളി കുറച്ച് കടുത്തതാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് പൊതുജനസംസാരം രണ്ട് മുഖ്യധാരാ പാർട്ടികളാണ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഒന്ന് മുസ്ലിം ലീഗും രണ്ട് ബിജെപി മുസ്ലിം സമുദായത്തെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിക്കാൻ മുസ്ലിം ലീഗും ഹിന്ദു സമുദായത്തെ മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കാൻ ബിജെപിയും കച്ചമുറുക്കുന്നു ഫലത്തിൽ കേരളത്തിൽ പച്ചയായ വർഗീയത കൊടുമ്പിരികൊള്ളുകയാണ് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ലീഗ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ മുസ്ലിം സമുദായത്തിന് നൽകാനുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്നാണ് ബിജെപിയുടെ അഭിപ്രായം പിണറായി കളിച്ച അതേ കളി തന്നെയാണ് ലീഗും ബിജെപിയും കളിക്കാൻ പോകുന്നത് വിവിധ സമുദായങ്ങളെ കയ്യിലെടുത്തുകൊണ്ടാണ് പിണറായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം നേടിയത് നായരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അദ്ദേഹം ഒപ്പം നിർത്തിയത് ചില നിഗൂഢ കളികൾ കളിച്ചിട്ടാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതിനെ എല്ലാവരും സ്വാഗതം ചെയ്തതാണ് കണ്ടതെന്നും ഏതെങ്കിലും കൂട്ടർക്ക് ആശങ്കയുള്ളതായി തോന്നുന്നില്ല എന്നുമാണ് ഇതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി മുസ്ലിം ലീഗ് അടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ലീഗല്ല വകുപ്പ് തീരുമാനിക്കുന്നതെന്നും ലീഗിനല്ല മുസ്ലിം ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശമെന്നും പിണറായി പരിഹസിച്ചു മുസ്ലിം ജനവിഭാഗത്തിന് എന്നിലും ഈ സർക്കാരിലും വിശ്വാസമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തു എന്നതിനെ എല്ലാവരും സ്വാഗതം ചെയ്തതായാണ് പൊതുവിൽ കണ്ടത് മുസ്ലിം ലീഗല്ല വകുപ്പ് തീരുമാനിക്കുന്നത് മുസ്ലിം ജനവിഭാഗം ന്യൂനപക്ഷമാണ് രണ്ടാം പിണറായി സർക്കാരിലെ വകുപ്പ് വിഭജന വിജ്ഞാപനം ഇറക്കിയപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് മലപ്പുറത്തു നിന്നുള്ള വി അബ്ദുറഹ്മാനായിരിക്കും വകുപ്പ് എന്നായിരുന്നു ആദ്യ സൂചന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതികൾ കൂടുതലും മുസ്ലിം വിഭാഗക്കാർക്കാണ് കിട്ടുന്നത് എന്ന പരാതി ചില ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ ഉന്നയിച്ചിരുന്നത് വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കാനുള്ള കാരണമായി എന്നാണ് വിലയിരുത്തൽ അതായത് തങ്ങൾക്ക് ലഭിക്കേണ്ട പല പദ്ധതികളും ക്രൈസ്തവർ തട്ടിയെടുക്കുമെന്നാണ് ലീഗ് ആരോപിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിം മതവിഭാഗങ്ങൾ കവർന്നെടുക്കുന്നുവെന്ന ആരോപണവുമായി സീറോ മലബാർ സഭയടക്കം അടുത്തിടെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ക്രൈസ്തവ സഭകളുടെ രൂക്ഷത്തെ തണുപ്പിച്ച് അവരെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള പിണറായി സർക്കാരിൻ്റെ രാഷ്ട്രീയ നീക്കമാണിത് എന്നാണ് തീരുമാനം മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്ത നടപടിയെ സ്വാഗതം ചെയ്ത് KCBC രംഗത്തെത്തിയത് ആരോപണങ്ങളെ കൂടുതൽ കരുത്തുറ്റതാകുന്നു ദീർഘകാലമായുള്ള ആവശ്യത്തിൻ്റെ ഫലമാണിതെന്നും കത്തോലിക്ക മെത്രാൻ സമിതി പറയുന്നു UDF അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പതിവായി ലീഗിനാണെന്നും അതുവഴി ന്യൂനപക്ഷ ആനുകൂല്യങ്ങളടക്കമുള്ളവ ഒരു പ്രത്യേക മതവിഭാഗം മാത്രം കൈവശപ്പെടുത്തുന്നു എന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയടക്കം പലപ്പോഴായി ഉന്നയിച്ചത് ഇതിൻ്റെ പേരിലാണ് സഭ UDFനോട് അകന്നതും കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് KT ജലീലിന് നൽകിയതിലും സീറോ മലബാർ സഭ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു ഏത് സർക്കാർ വന്നാലും ന്യൂനപക്ഷ ക്ഷേമം ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായി തീരെഴുതി കൊടുക്കുന്നു എന്നായിരുന്നു ആക്ഷേപം ഈ പരാതി പരിഹരിക്കാനാണ് പുതിയ സർക്കാരിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈവശം വച്ചത് എന്ന സൂചന തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ പരസ്യ പ്രതികരണത്തിനില്ല എന്നുമാണ് KCBC ഒഴികെയുള്ള മറ്റ് വിവിധ സഭാകേന്ദ്രങ്ങളുടെ പ്രതീക്ഷ ന്യൂനപക്ഷ ക്ഷേമം എന്ന ചെറിയ വകുപ്പിനെ സംസ്ഥാന പ്രാധാന്യമുള്ള ഒരു വകുപ്പായി മാറ്റാനാണ് മുഖ്യമന്ത്രി അത് ഏറ്റെടുത്തത് എന്ന് BJP അഭിപ്രായമുന്നയിക്കുന്നു ജാതിയിൽ തൊട്ട് കളിച്ചാൽ കേരളത്തിൽ സാധാരണ കളി പാളാറാണ് പതിവ് അതാണ് രണ്ട് ദിവസം പ്രായമായ ഒരു മന്ത്രിസഭയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത